ഇംഗ്ലീഷ് കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ ഫ്രാൻസിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് അനുഭവിക്കുന്ന കുറച്ച് സ്ട്രഗിൾസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അപ്പോയിന്റ്മെന്റ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഈ അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി ഏകദേശം രണ്ടാഴ്ചത്തോളം സമയത്തേക്കായിരിക്കും നമുക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടുന്നത്. സോ രണ്ടാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ആദ്യമായിട്ട് വരുന്ന ഒരു സ്റ്റുഡന്റിന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ആയിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ വഴുതിറ്റി പിന്നീട് ഓരോ കാര്യങ്ങളുടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കലാണ്. പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കേസ് നമുക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് ഇല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് കിട്ടാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇതിനെല്ലാം പുറമെ നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി കാർഡാണ്. അതിന് ഏകദേശം 6 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടെമ്പററി സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് അവർ തരും. ആ ഒരു കാർഡ് വെച്ച് നമുക്ക് ഇവിടുത്തെ പാർട്ട് ടൈം ജോബ് അന്വേഷിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ടെമ്പററി കാർഡ് ഇല്ലെങ്കിൽ പാർട്ട് ടൈം ജോബിന് കയറുക എന്നുള്ളത് വളരെ റിസ്ക്കുള്ള ഒരു കാര്യമാണ്. അതില്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളെ പിടിക്കപ്പെടാനും ഡീപ്പോർട്ട് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. സോ ഫ്രാൻസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇംഗ്ലീഷ് വെച്ച് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രഞ്ച് ആണ് സംസാരിക്കുന്നത്. സോ ഇംഗ്ലീഷ് കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.